ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്. നമുക്ക് വളരെ കോമണായി അറിയുന്ന ഒരു വിഷയമാണ് ഹാർട്ട് അറ്റാക്ക്. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഫാമിലിയിലോ ഫ്രണ്ട്സിലോ നെയ്ബറോ ആരെങ്കിലും ഹാർട്ട് അറ്റാക്കായി മരിച്ചവരോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കായി തിരിച്ച് എല്ലാം കൊണ്ട് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ സഡൻ കാർഡിയാക് ഡെത്ത്. ഒന്നും ഇല്ലാതെ സഡൻഡായിട്ട് പിറ്റേ ദിവസം രാവിലെ കാണാനില്ല ആൾ. രാത്രി വരെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരുന്നു, രാവിലെ അയാളില്ല എന്ന് പറയുന്നത്. ഇതാണ് ഹൃദയാഘാതം. ഇത് ഹാർട്ട് അറ്റാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹാർട്ട് അറ്റാക്ക് ഒരു കാരണമാകാം, പക്ഷേ അതേസമയത്ത് ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഹാർട്ടിൻ്റെ രക്തക്കുഴലിൽ ബ്ലോക്ക് വരുമ്പോഴാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ അബ്നോർമാലിറ്റിയാണ് ഈ പറയുന്ന സഡൻ കാർഡിയക് ഡെത്തിൻ്റെ കാരണം. ഇത് കൂടുതലും ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാരിലാണ് കാണപ്പെടുന്നത്. ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. ആശുപത്രി എത്തുക, ആ ബ്ലോക്കുകൾ നീക്കാൻ വേണ്ടി പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക. ഇതാണ് പ്രധാനമായ വിഷയം. എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്? അതിന് കാരണം ഹാർട്ടിൻ്റെ മസിൽ ഡാമേജ് ആവാതിരിക്കാനാണ്. നമ്മൾ എത്ര പെട്ടെന്ന് ആശുപത്രിയിലെത്തുന്നോ അത്ര പെട്ടെന്ന് നമുക്ക് ഈ ഹാർട്ടിൻ്റെ മസിൽ പരിപൂർണമായി നോർമലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ടൈം ഈസ് മസിൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എത്ര പെട്ടെന്ന് എത്തുന്നു അത്രയും നല്ലത് ഹാർട്ടിൻ്റെ മസിലിന് മോശമാവാതെ അല്ലെങ്കിൽ കറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനാണ് നമ്മൾ പറയുന്നത് ഏർലിയർ ദ ബെറ്റർ എന്ന് പറയും. എന്തുകൊണ്ടാണ്? പെട്ടെന്ന് എളുപ്പത്തിലെത്തി പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ ഹാർട്ടിൻ്റെ മസിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാതിരുന്നാൽ ലേറ്റായി കഴിഞ്ഞു, അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വണ്ടിയിലായിരുന്നു, ഗ്യാസാണെന്ന് വിചാരിച്ചു എന്ന് പല സംഭവങ്ങൾ കൊണ്ട് പല പേഷ്യൻ്റുകളും ആശുപത്രിയിൽ സമയത്തിന് എത്താതെ കുറേ കാലം കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഈ പറയുന്ന ഹാർട്ടിൻ്റെ മസിൽ ഡാമേജ് ആവുകയും ഹാർട്ടിൻ്റെ പ്രവർത്തനം കുറയുകയും ചെയ്യുന്നത്. നോർമലി ഒരു ഹാർട്ട് പ്രവർത്തിക്കേണ്ടത് മിനിമം 50-70% ആണ്. അതിനാണ് ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, പമ്പിങ് ഫങ്ഷൻ എന്ന് പറയുന്നത് 50-70%. ഇത് ഹാർട്ട് അറ്റാക്ക് മൂലം ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ അതിനുള്ള കറക്റ്റായിട്ടുള്ള ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഈ ഹാർട്ടിൻ്റെ പ്രവർത്തനം ഈ പറയുന്ന ഇജക്ഷൻ ഫ്രാക്ഷൻ പമ്പിങ് ഫങ്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. ഈ കുറഞ്ഞാൽ 35% എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ലൈൻ. ഇതിപ്പം എക്സാമിനേഷനിൽ 35% താഴെയാണെങ്കിൽ ഫെയിൽ, 35% പാസ് എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഇജക്ഷൻ ഫ്രാക്ഷൻ്റെയും കൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു നമ്പർ 35. ഈ 35 താഴെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ പ്രശ്നം മുഴുവനും തുടങ്ങാൻ പോകുന്നത്. ഈ 35% താഴെയുള്ള ആളുകൾക്കും 35% മേലുള്ളവർ തമ്മിലുള്ള ഒരു പഠനം നടത്തി കഴിയുമ്പോൾ ഈ 35% താഴെയുള്ള പമ്പിങ് ഫങ്ഷനുള്ള പേഷ്യൻ്റുകളിൽ നോക്കുമ്പോൾ ഈ പറയുന്ന ഹൃദയസ്തംഭനം വരാനുള്ള സാധ്യത ഓൾമോസ്റ്റ് 3-4 times ഹയർ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5% ആണ് നോർമൽ ഒരാളുടെ ഹൃദയം സ്തംഭിക്കാൻ, നോർമലായിട്ടുള്ള ഹാർട്ടിൻ്റെ പ്രവർത്തനമുള്ള ഒരാളുടെ ഹൃദയം സ്തംഭിക്കാനുള്ള സാധ്യത ഒരാണ്ടിൽ 1.5% ആണെങ്കിൽ ഇതിന് ഓൾമോസ്റ്റ് ട്യൂൺ ഓഫ് 7% ഉണ്ട്. സോ ഓൾമോസ്റ്റ് 3-4 times ഹയർ നമ്പറാണ് ഈ പറയുന്ന പഠനത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഹാർട്ട് അറ്റാക്ക് വരുന്നത് മുമ്പേ തന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് എത്താം, ആശുപത്രിയിലെത്താം, ഉള്ള കറക്റ്റായി ചികിത്സ കിട്ടുക, എന്നിട്ട് ഹാർട്ടിൻ്റെ മസിൽ സേവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ 35% കൂടുതൽ നമുക്ക് ഹാർട്ടിൻ്റെ പമ്പിങ് വെക്കാൻ പറ്റും. ഇപ്പോൾ അഥവാ വന്ന് കഴിഞ്ഞിട്ടില്ല, ഇതിങ്ങനെ നടന്നു, എന്താണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നത്? അതിൽ ഒരു കാരണം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, സഡൻ കാർഡിയക് അറസ്റ്റ്, ഹൃദയസ്തംഭനം. 2, ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മൾ ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞു കഴിഞ്ഞ് ബ്ലഡ് കറക്റ്റായി ശരീരത്തിലേക്ക് എത്താത്തതുകൊണ്ട് ഈ പറയുന്ന സ്റ്റാഗ്നേഷൻ, ബാക്കിലോട്ട് ബ്ലഡ് സ്തംഭിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ലങ്സിൻ്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞ് ശ്വാസം കിട്ടായ്മാവുന്നതാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു പേഷ്യൻറ്റിൽ ഹാർട്ടിൻ്റെ പമ്പിങ് 35% താഴെ ഉണ്ടെങ്കിൽ ആവാനുള്ള പ്രശ്നങ്ങൾ. ഇതേ പേഷ്യൻറ്റ് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന പേഷ്യൻ്റ് ഒരു വർഷത്തിന്
പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞ മാതിരി 7% ഉള്ളത് ഓൾമോസ്റ്റ് ട്യൂൺ ഓഫ് 30%ഓളം ആവാനുള്ള സാധ്യത ഉണ്ട്. ഹാർട്ട് ഫെയിലറും ഉള്ള ഒരു പേഷ്യൻറ്റിൽ 35% താഴെയുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ലക്ഷണങ്ങൾ ഹാർട്ട് ഫെയിലറും കൂടി ഉണ്ടെങ്കിൽ ഇയാൾക്ക് സഡൻ കാർഡിയക് ഡെത്ത് ആവാനുള്ള സാധ്യത ഓൾമോസ്റ്റ് ട്യൂൺ ഓഫ് 25-30% ഉണ്ടാവാം. സോ ഈ പേഷ്യൻറ്റിൽ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. അതേസമയത്ത് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, 35% ഉള്ള ആൾക്കാരുടെ താഴെ പമ്പിങ് ഫംഗ്ഷൻ 35% താഴെയുള്ള എല്ലാവർക്കും ഹൃദയാഘാതം ഉണ്ടാവണമെന്നില്ല, സഡൻ കാർഡിയക് ഉണ്ടാവണമെന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല രീതിയിലുണ്ട്. അതിന് നിങ്ങൾ ഡോക്ടറെ വന്ന് കാർഡിയോളജിസ്റ്റിനെ വന്ന് കാണാം. അതിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്, ഏതൊക്കെ പേഷ്യൻ്റിനാണ് നമ്മൾ ഈ വളരെ ഹൈ റിസ്ക് ഉള്ള പേഷ്യൻ്റെന്ന് കണ്ടുപിടിക്കണം. ഈ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചികിത്സയാണ് ഇവർക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്. സാധാരണ ഒരാളുടെ ഹാർട്ടിൻ്റെ ഹാർട്ട് ബീറ്റ്സ് നമ്മൾ പറയുമ്പോൾ 60-90 എന്ന് പറഞ്ഞാൽ 60-90 ബീറ്റ് വരെയാണ് ഒരാളുടെ നോർമലായിട്ട് അടിക്കേണ്ടത്. ഈ പറയുന്ന ഹൃദയസ്തംഭനത്തിൽ രണ്ട് കാര്യത്തിലാണ് പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് നിന്ന് പോവാം, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് അമിതമായ ഫാസ്റ്റിൽ അടിക്കാം. അമിതമായ ഫാസ്റ്റ് അടിക്കുന്നതാണ് വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. ഈ ഹാർട്ടിൻ്റെ പമ്പിങ് 35% താഴെയുള്ളവരിൽ 80% പേർക്കും ഈ പറയുന്ന വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ ഫിബ്രിലേഷനാണ് ഉണ്ടാവാൻ പോകുന്നത്. ഒരു 20% വിഭാഗത്തിനാണ് ഈ ഹാർട്ട് ബീറ്റ് കുറയാനുള്ള സാധ്യത. അപ്പോൾ ഈ പറയുന്ന വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? പേഷ്യൻറ്റിന് നിങ്ങളൊരു പേഷ്യൻറ്റിന് കൊഴിഞ്ഞു വീണത് കണ്ടു, നെക്സ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് നെക്സ്റ്റ് നിങ്ങൾ പറയാം. എന്താ വേണ്ടത്? അപ്പോൾ തന്നെ നമ്മൾ പോവും പേഷ്യൻ്റിന് പൾസ് ഉണ്ടോ എന്ന് നോക്കും. എവിടെയാണ് നോക്കേണ്ടത്? ക്യാരറ്റഡ് പൾസ്. രണ്ട് സൈഡും പിടിക്കരുത് ദയവ് ചെയ്ത്, ഒരു സൈഡിൽ ക്യാരറ്റഡ് നോക്കാം. ഈ കഴുത്തിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ പ്രസ് ചെയ്ത് നോക്കേണ്ടത്. പൾസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ CPR ഇനീഷ്യേറ്റ് ചെയ്ത രണ്ട് കൈയും ഈ ചെസ്റ്റിൻ്റെ മേളിൽ വെച്ചിട്ട് നല്ല പ്രഷർ കൊടുക്കുക, എന്നിട്ട് ഹെൽപ്പിനെ വിളിക്കുക. ഫോൺ വിളിച്ച് ഒരു ആംബുലൻസോ ഒരു അടുത്തുള്ള കാറോ അടുത്തുള്ള ആളെ വിളിച്ച് ഹെൽപ്പ് ചെയ്ത് ആശുപത്രിയിൽ എത്തിക്കുക. ആശുപത്രിയിൽ എത്തിയതിന് ഉടനെ നിങ്ങൾ കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി റൂമിലേക്ക് എത്തിച്ചതിന് ശേഷം ഈ പറയുന്ന ആളുടെ ECG മോണിറ്റർ നോക്കിയിട്ട് ഡോക്ടർമാരത് മനസ്സിലാക്കി അതിന് ഷോക്ക് കൊടുക്കുക. ഇലക്ട്രിക്കൽ ഷോക്ക് എന്ന് പറഞ്ഞാൽ കാർഡിയോവേർഷൻ അല്ലെങ്കിൽ ഡീഫിബ്രിലേഷൻ എന്ന് പറയും. നിങ്ങൾ പല സിനിമയിലും എല്ലാം കണ്ടു കാണും ഹാർട്ടിൻ്റെ മേളിൽ ഒരു രണ്ട് പാഡിൽ വെച്ചിട്ട് ഷോക്ക് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിയുമ്പോൾ ഈ പറയുന്ന വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5% പേര് ഈ സഡൻ കാർഡിയക് ഡെത്തായവർ മാത്രമാണ് ആശുപത്രിയിൽ എത്തുന്നതും രക്ഷപ്പെടാൻ കഴിയുന്നതും. ബാക്കി 95% പേരും അവിടെ റോഡിലോ വീട്ടിലോ കൊഴിഞ്ഞ് വീണ് മരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇതൊക്കെ പഠനത്തിൽ പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ഈ ഉറക്കത്തിലാണ് പേഷ്യൻറ്റ് മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിലാണ് പുതിയ പഠനങ്ങളെല്ലാം വന്നിട്ട് നമുക്ക് ഒരു AICD എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്. AICD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പേഷ്യൻറ്റിന് ഹൃദയാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. എന്താണ് ഇത് ചെയ്യുന്നത്? ഈ ICD എന്ന് പറയുന്നത് നമ്മൾ ശരീരത്തിൽ ഘടിപ്പിക്കുന്ന ഒരു യന്ത്രമാണ്. ഈ ICD നിങ്ങളുടെ ശരീരത്തിൽ ഓരോ ഹാർട്ടിൻ്റെ ഓരോ ബീറ്റും റെക്കോർഡ് ചെയ്ത് മോണിറ്റർ ചെയ്ത് വെക്കും. ഈ ദിവസം വരുന്ന ഹാർട്ട് ബീറ്റിൽ നിന്ന് വ്യത്യാസമായ ഹാർട്ട് ബീറ്റ് വന്നു കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും അത് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ATP എന്ന ആൻറ്റി ടെക്കിക്കാർഡിയ പേസിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് 210 ആണെങ്കിൽ ഈ പറയുന്ന ഡിവൈസ് 230 അത് അടിച്ച് അതിനെ അമർത്തി വിടുക എന്നുള്ളതാണ് ആദ്യത്തെ ചികിത്സ, വിത്തൗട്ട് ഗിവിങ് ഷോക്ക്. അതുകൊണ്ട് പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റാണ് ഷോക്ക് കൊടുക്കുന്നത്. ഷോക്ക് കൊടുക്കുന്നത് 15 joules ആണ്, വളരെ മിനിമൽ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഷോക്ക്. അത് പേഷ്യൻ്റിന് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഒരു ഞെട്ടൽ പോലെ ആയിരിക്കും പേഷ്യൻ്റിന് കിട്ടുക, അല്ലാതെ വേദനിപ്പിക്കുന്ന വേദന ഒന്നും ഉണ്ടാവത്തില്ല. നമ്മൾ വെളിയിൽ കൊടുക്കുന്ന ഒരു ഷോക്കിൻ്റെ ഒരു ജൗളാണ് 200. അതേസമയത്ത് ഉള്ളിൽ കൊടുക്കുന്നത് 15 joules ഉള്ളൂ. പേഷ്യൻ്റ് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇതാണ് ഈ ICD ചെയ്യുന്ന ഒരു കാര്യം.
ഈ പറയുന്ന ഷോക്ക് എന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി നോക്കുന്നത്? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പ്രാവശ്യം ഷോക്ക് കിട്ടുമ്പോഴും ഈ എ ടി പി കൊടുക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഹാർട്ടിന് വരാനുള്ള സാധ്യത ഉണ്ട്. രണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇടിപ്പ് കൊടുത്തു കഴിഞ്ഞാലും ഹാർട്ടിന് പ്രശ്നങ്ങൾ വരാൻ സാധ്യത. ഇത് രണ്ടും മിനിമൈസ് ചെയ്യാനാണ് നമ്മൾ കഴിക്കുന്ന ഗുളികകൾ കറക്റ്റായി കഴിക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മിക്ക പേഷ്യൻറ്റും ചോദിക്കുന്നത് ഇതിപ്പം വെച്ചിട്ടുണ്ടല്ലോ, ഇനി ഞങ്ങൾ ഗുളികയുടെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ യെസ്, ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട്. നമ്മളിത് വെക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, നമ്മൾ സമാനം നമ്മളെല്ലാവരും പറയും എയർ ബാഗുള്ള കാറുകൾ വാങ്ങിക്കുള്ളൂ എന്ന് പറയും. എയർ ബാഗ് എന്തിനാണ് വെക്കുന്നത് കാറിൻ്റെ ഉള്ളിൽ? നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. എയർ ബാഗ് തുറക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഡെഫിനറ്റ്ലി ഇല്ല. പക്ഷേ ആ എയർ ബാഗ് ഉള്ളതുകൊണ്ട് നമ്മൾ സേഫ്റ്റി നമുക്കുണ്ട്, നമുക്ക് പേടിയില്ല. പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങളെ ജീവൻ രക്ഷപ്പെടും, ഈ എയർ ബാഗ് തുറക്കും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ധൈര്യം. അതിൽ അതേപോലെയുള്ള ധൈര്യമാണ് ഈ എ ഐ സി ഡി എന്ന് പറയുന്ന മെഷീൻ. ഈ ഹാർട്ടിൻ്റെ പ്രവർത്തനം 35% താഴെയുള്ളവർക്ക് ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഐ സി ഡി പ്രവർത്തിച്ച് അയാളെ ജീവൻ രക്ഷപ്പെടുത്തും എന്നുള്ള ധൈര്യത്തിലാണ് ആ പേഴ്സൺ നടക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എ ഐ സി ഡി എന്ന് പറയുന്നത് ഒരു എയർ ബാഗിൻ്റെ തുല്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ബാക്കി കാര്യങ്ങൾ നമ്മൾ ബ്രേക്ക് നോക്കുന്നതും ആക്സിലേറ്റർ നോക്കുന്നതും ഗിയർ നോക്കുന്നതും പോലെയാണ് ഈ പറയുന്ന ടാബ്ലറ്റ്സും ഈ പറയുന്ന എക്സസൈസും ഈ പറയുന്ന ഡയറ്റും എല്ലാം ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എ ഐ സി ഡി എന്ന് പറയുന്ന വലിയൊരു ഓപ്പറേഷനൊന്നുമില്ല. ഒരു ചെറിയ മുറിവ് ഈ പറയുന്ന കോളർ ബോണിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഇൻസിഷൻ, ഒരു ഈ സമാനം ഈ ഇത്രയും വലിയുള്ള ഇൻസിഷൻ വെച്ച് പോക്കറ്റ് ഉണ്ടാക്കി അവിടെ അടുത്തുള്ള രണ്ട് വെയിനിലേക്ക് കൂടി ഈ ചെറിയ വയറുകൾ ഹാർട്ടിൻ്റെ ഉള്ളിൽ ഘടിപ്പിക്കുന്നു. ഘടിപ്പ് മേലത്തെ അറയിൽ ഈ ഒരു വയറും താഴത്തെ അറയിൽ വേറൊരു വയറും വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് അത് ഈ പറയുന്ന ഡിവൈസിൽ ഘടിപ്പിക്കുന്നു. ഇതാണ് ഐ സി ഡി എന്ന് പറയുന്ന ഡിവൈസ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഹാർട്ടിൻ്റെ മോണിറ്റർ ചെയ്യുകയും ആവശ്യമുണ്ടാകുമ്പോൾ ഇടിപ്പ് തരുന്നതും ആവശ്യമില്ലാതപ്പോൾ അത് ബാക്കപ്പായിട്ട് നിൽക്കുന്നതും, അതല്ലാതെ ഹാർട്ട് ബീറ്റ് ഹൃദയം സ്തംഭിക്കുമ്പോൾ ഇത് അതിന് വേണ്ട ചികിത്സ എന്ന് പറഞ്ഞാൽ എ ടി പി ഓർ ഷോക്ക് കൊടുത്തിട്ട് ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഈ ഐ സി ഡിയുടെ മെയിൻ. അപ്പോൾ ഹൃദയം ത്തിൻ്റെ പമ്പിങ് ആദ്യത്തെ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് വീട്ടിലേക്ക് ആശുപത്രിയിലേക്ക് എത്താം, അല്ലാതെ വീട്ടിൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതല്ല. വീട്ടിലേക്ക് ആശുപത്രിയിലെത്താം, ആശുപത്രിയിലെത്തി അതിന് വേണ്ട ചികിത്സ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ചെയ്ത് ഹാർട്ടിൻ്റെ മസിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഹാർട്ട് അറ്റാക്ക് വരാതെ നോക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. ഒന്ന്, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുക, പ്രഷർ ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ പാകത്തിന് വെക്കുക, നല്ല ഡയറ്റ് വെക്കുക, ആരോഗ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, സ്വീറ്റ്സ് ഒഴിവാക്കുക, എണ്ണയിൽ വറുത്തതും റെഡ് മീറ്റും ഒഴിവാക്കുക, ദിവസം ഒരു 30-40 മിനിറ്റ് വരെ എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിത രീതി കറക്റ്റായി നടന്നു കഴിഞ്ഞാൽ ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയും കുറയും. അതേസമയത്ത് വന്നു കഴിഞ്ഞാൽ ആവുന്നത്ര പെട്ടെന്ന് ആശുപത്രിയിൽ എത്താമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വന്നു കഴിയാൻ പറ്റിയില്ല, നമ്മൾ മിസ്സായി, ഹാർട്ടിൻ്റെ പ്രവർത്തനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പേടിക്കാനില്ല. ഹാർട്ടിൻ്റെ പ്രവർത്തനം 35% താഴെയാണെങ്കിൽ നിങ്ങളൊരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പേടിക്കാനുള്ളതൊന്നുമില്ല. ഈ ഐ സി ഡി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് നമ്മൾ ജീവന് മുന്നോട്ട് പോകാൻ, ധൈര്യത്തോടെ പോകാൻ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു യന്ത്രമാണ് ഈ ഐ സി ഡി. വലിയൊരു ഓപ്പറേഷൻ ഇല്ലാതെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി എല്ലാ ജോലികളും പഴയ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഒരു ഡിവൈസാണ് ഈ എ ഐ സി ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഈ അറിവ് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യം. നിങ്ങളെല്ലാവർക്കും നല്ല ആരോഗ്യം നേടട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.